ഹായ് ഫ്രണ്ട്സ്, യെസ് മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല 1st ബിരുദ പ്രവേശനം 2024-25 മെറിലേറ്റ് ചെയ്തിട്ട് എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി ക്വാട്ട പ്രവേശനം, അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. സോ ഒഴിവുള്ള കമ്മ്യൂണിറ്റി അലോട്ട്മെൻറ്റ് പ്രക്രിയയിലൂടെയാണ് നികത്തപ്പെടുന്നത്. കമ്മ്യൂണിറ്റി ക്വാട്ടയിലേക്ക് അപേക്ഷ മുറിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കമ്മ്യൂണിറ്റി ക്വാട്ട അലോട്ട്മെൻറ്റ് എന്ന ടാബ് ഉപയോഗിച്ച് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള പക്ഷം ഫീസ് അടച്ച് നിലവിൽ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാത്തവരാണ് ഫീസ് അടയ്ക്കേണ്ടത് കേട്ടോ. ആൻഡ് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരാകേണ്ടതാണ്. അപ്പോൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എന്താണ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ എന്നുള്ളത് അറിയണമെന്നില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അലോട്ട്മെൻറ്റ് അലോട്ടഡ് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് അടയ്ക്കാത്ത പക്ഷം നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കുക. ദെൻ ജൂലൈ 18-19 തീയതികളിലാണ് കോളേജ് പ്രവേശനം. നിലവിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ അഡ്മിഷൻ എടുത്താൽ ഓൺലൈൻ TC നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ്. ആയതിനാൽ പ്രസിദ്ധ വിദ്യാർത്ഥികൾക്ക് മുൻ അലോട്ട്മെൻറ്റുകൾ ലഭിച്ച അഡ്മിഷൻ നഷ്ടമാകുന്നതാണ്. കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ തൃപ്തരായവർ ഹയർ ഓപ്ഷനുകൾ നിർബന്ധമായും റദ്ദാക്കേണ്ടതാണ്. കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പ്രസ്തുത കോളേജിൽ അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ അവരെ തുടർന്നുള്ള കമ്മ്യൂണിറ്റി ക്വാട്ട അലോട്ട്മെൻറ്റിലേക്ക് ഒരു കാരണവശാലും പരിഗണിക്കുന്നതായിരിക്കില്ല. നിലവിൽ അഡ്മിഷൻ എടുത്തവർ കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ ലഭിച്ച കോളേജിൽ തൃപ്തരല്ല എങ്കിൽ നിലവിലെ അഡ്മിഷൻ തന്നെ തുടരാവുന്നതാണ്. എന്നാൽ അവരെ തുടർന്നുള്ള കമ്മ്യൂണിറ്റി ക്വാട്ട അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതായിരിക്കില്ല. കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കോളേജിൽ ഹാജരാക്കേണ്ടതാണ്. ഓക്കെ, ഇത്രയുമാണ് നിലവിൽ ഈ ഒരു കമ്മ്യൂണിറ്റി ക്വാട്ട പ്രവേശനം റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. കൂടുതൽ ഇൻഫർമേഷൻ ഒഫീഷ്യലി വരുന്ന സമയത്ത് നിങ്ങളൊക്കെ എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ആൾസോ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.